ഹലോ എവറിബഡി വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ജി ഡി കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് ചോദ്യങ്ങളുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നോക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം അൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ക്യാൻ ദ പ്രസൻസ് ഓഫ് എ കറന്റ് ഇൻ സർക്കിറ്റ് ഈസ് നോൺ ആസ് ഇപ്പോൾ കറൻറ്റിൻ്റെ സർക്യൂറ്റ് എന്താണ് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓപ്ഷൻസ് ഓഡോമീറ്റർ സ്പീഡോമീറ്റർ ഹൈഗ്രോമീറ്റർ ആ അപ്പം ഇവിടെ നമുക്കറിയാം സർക്കിറ്റ് കറൻറ്റിൻ്റെ സർക്കിറ്റ് എന്ന് പറയുന്നത് അമീറ്റർ ആണ് ഉത്തരം വരുന്നത് എന്നാൽ ഓഡോമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത് ഓഡോമീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വിയക്കിൾ ലൈക്ക് കാറോ ബൈസിക്കിളോ ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് അതാണ് ഓടിയെത്തിയ ഡിസ്റ്റൻസ് അങ്ങനെ ഓർക്കാം ഇല്ലേ അതാണ് ഓഡോമീറ്റർ മെഷർ ചെയ്യുന്നത് അതേസമയം സ്പീഡോമീറ്റർ സ്പീഡ് തന്നെയാണ് മെഷർ ചെയ്യുന്നത് ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡാണ് മെഷർ ചെയ്യുന്നത് അതും വിയേക്കിളിൻ്റെ സ്പീഡാണ് മെഷർ ചെയ്യുന്നത് സോ അതും സ്പീഡോമീറ്ററിൻ്റെ സ്പീഡാണ് മെഷർ ചെയ്യുന്നത് ഹൈഗ്രോമീറ്റർ അതേസമയം മെഷർ ചെയ്യുന്നത് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വാട്ടർ ആണ് മെഷർ ചെയ്യുന്നത് ഇൻ എയർ ഹ്യൂമിഡിറ്റി ഓർ വാട്ടർ കണ്ടൻറ് സോ അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വാട്ടർ ആണ് മെഷർ ചെയ്യുന്നത് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് എനി സെക്കൻഡ് ക്വസ്റ്റൻ നോക്കാം ഹൂ ഹാസ് സോൺ ഇൻ ആസ് ദ ഫിഫ്റ്റിയത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫിഫ്റ്റിയത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരായിട്ടാണ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത് ഓപ്ഷൻസ് ഉദയ് ഉമേഷ് ലളിത് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് ശരത് അരവിന്ദ് ബോബ്ഡെ മുത്താലപ്പട്ടി വെങ്കട്ട രമണ നമ്മുടെ ആൻസർ ഏതാണെന്ന് നമുക്കറിയാം ഡി വൈ ചന്ദ്രചൂഡാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ബാക്കിയുള്ളവരും ചീഫ് ജസ്റ്റിസ് തന്നെയായിരുന്നു പക്ഷേ ആയിരുന്നു അടുത്തത് രാധാ ശ്രീധർ അനന്ത സംഗീത് നാടക അക്കാദമി അവാർഡ് ഇൻ ടു തൗസൻഡ് എയ്റ്റീൻ ഇൻ കഥക് ഒഡീസി ഭരതനാട്യം മണിപ്പൂരി ഇപ്പം നമുക്കറിയാം രാധാശ്രീധർ വണ്ടി സംഗീത നാടക അക്കാഡമി അവാർഡ് ഏതിലാണ് ഭരതനാട്യത്തിലാണ് അടുത്തത് പവേഴ്സ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആ ഡെൽറ്റ് അണ്ടർ വിച്ച് ഷെഡ്യൂൾ ഇപ്പം ഏത് ഷെഡ്യൂളാണ് മുനിസിപ്പാലിറ്റീസ് വരുന്നത് എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റീസുമായി ബന്ധപ്പെട്ടുള്ളത് വരുന്നത് ഓപ്ഷൻസ് ഇലവൻത്ത് തേർട്ടീൻത്ത് ടെൻത്ത് ആൻഡ് ട്വൽത്ത് സോ എന്താണ് ആൻസർ വരുന്നത് ലാസ്റ്റ് ഷെഡ്യൂൾ ലാസ്റ്റ് ഷെഡ്യൂളായ ആയ ട്വൽത്ത് ഷെഡ്യൂളിലാണ് മുനിസിപ്പാലിറ്റീസ് വരുന്നത് എങ്കിൽ ലെവൻത്ത് ഷെഡ്യൂളാണ് പഞ്ചായത്തിൻ്റെ പവേഴ്സും അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റീസും പറയുന്നത് പന്ത്രണ്ട് ഉള്ളൂ നമുക്ക് പന്ത്രണ്ട് ഷെഡ്യൂൾസേ ഉള്ളൂ സോ ഇല്ല ടെൻത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആൻറ്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ടെൻത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആൻറ്റി ഡിഫെക്ഷൻ കൂർമാറ്റത്തിനെതിരെയുള്ളത് സോ ആൻറ്റി ഡിഫെക്ഷൻ നെക്സ്റ്റ് വൺ വിച്ച് പൊളിറ്റിക്കൽ ലീഡർ വിറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എ ഫോളോയിങ് ഡിഫറൻസസ് വിത്ത് പാർട്ടി ലീഡർഷിപ്പ് ഇൻ മെയ് ട്വൻറ്റി ട്വൻറ്റി ടു ഓപ്ഷൻസ് സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ കപിൽ സിബൽ ശശി തരൂർ അപ്പോൾ നമുക്കറിയാം ഇപ്പോഴും ഉണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോഴും കോൺഗ്രസ്സിൽ തന്നെയുണ്ട് ശശി ഉണ്ട് പോയിരിക്കുന്നത് ആരായിരിക്കണം കപിൽ സിബലാണ് കപിൽസിബൽ ആണ് നമ്മുടെ ഉത്തരം വരുന്നത് അടുത്തത് ഹൗ മെനി ടൈപ്സ് ഓഫ് ബിഹു ഫെസ്റ്റിവൽ ആർ സെലിബ്രേറ്റഡ് ഇൻ ആസാം ആസാമിലാണ് ബിഹു ഫെസ്റ്റിവൽ എന്നുള്ളത് ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തു പക്ഷേ എത്ര ടൈപ്പ്സ് ഓഫ് ബിഹു ഫെസ്റ്റിവൽ ഉണ്ടെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ആൻസർ എന്താ വരുന്നത് സിക്സ് ത്രീ ഫൈവ് ടു നമ്മുടെ ആൻസർ വരുന്നത് മൂന്നാണ് മൂന്ന് ടൈപ്പ് ഓഫ് ബിഹു ഫെസ്റ്റിവൽ ആണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ജനുവരിയിൽ നടക്കുന്ന ബിഹു ഫെസ്റ്റിവൽ അതിൻ്റെ പേരാണ് മാഗ് ബിഹു എന്ന് നമ്മൾ പറയും മാഗ് ബിഹു അല്ലെങ്കിൽ ബൊഗാലി ബിഹു എന്ന് പറയാറുണ്ട് അടുത്തത് വരുന്നത് ഏപ്രിലാണ് ഏപ്രിലിൽ നടക്കുന്നതാണ് രംഗാലി ബിഹു എന്ന് പറയും രംഗാലി ബിഹു അഥവാ ബൊഹാഗ് ബിഹു എന്ന് പറയും ആൻഡ് ഒക്ടോബറിൽ നടക്കുന്ന മറ്റൊരു ബിഹു ഫെസ്റ്റിവലുണ്ട് അതിൻ്റെ ബിഹു പേരാണ് കാട്ടി ബിഹു എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ബിഹു ഫെസ്റ്റിവൽസ് ആണ് ആസാമിൽ നടക്കുന്നത് അടുത്തത് ദ കോൺസെപ്റ്റ്സ് ഓഫ് ധമ്മ വാസ് പോപ്പുലറൈസ്ഡ് ബൈ ബിച്ച് ഓഫ് ദ ഫോളോയിങ് മൗര്യൻ കിങ്സ് അശോക ബിന്ദുസാര ദശരഥ ചന്ദ്രഗുപ്ത അപ്പം നമുക്കറിയാം അശോകയുടെ കോൺസെപ്റ്റാണ് ധമ്മ എന്ന് പറയുന്നത് ആൻഡ് ദസ്റ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ദ മൗര്യൻ കിങ് അശോക നെക്സ്റ്റ് ദ ദ്രോണാചാര്യ സ്പോർട്സ് അവാർഡ് ഈസ് ഗവൺ ടു ദോ ദ്രോണാചാര്യ സ്പോർട്സ് അവാർഡ് ആർക്കാണ് കൊടുക്കുന്നത് ഏത് കാറ്റഗറിക്കാണ് കൊടുക്കുന്നത് ക്യാപ്റ്റൻ ഓഫ് ദ ടീം ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടീം പ്രസിഡന്റ് ഓഫ് ദ ടീം കോച്ച് ഓഫ് ദ ടീം അപ്പം ദ്രോണാചാര്യ പേര് തന്നെയുണ്ട് ആർക്കാണ് കൊടുക്കുന്നത് കോച്ചിനാണ് കോച്ച് ഓഫ് ദി ടീമാണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ് അണ്ടർ ഡാഷ് ഓൺ മാർച്ച് ഫിഫ്റ്റീൻ നയൻറ്റീൻ ഫിഫ്റ്റി അപ്പോൾ ഈ ഡേറ്റ് നമ്മൾ ഓർക്കുക ഒരു പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ഇതായിരിക്കും പ്ലാനിംഗ് കമ്മീഷൻ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഓപ്ഷൻസ് എ പി ജെ അബ്ദുൾ കലാം ഇന്ദിരാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ഇപ്പോൾ ഡേറ്റ് നോക്കുക നയൻറ്റീൻ ഫിഫ്റ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ പലരും വരുന്നില്ല പ്ലാനിങ് കമ്മീഷൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സമയത്ത് ഒരു പ്രായം വേണം ഇല്ലേ അപ്പം നമുക്ക് ആൻസർ വരാൻ വരുന്നത് ഏതാണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ ടെൻത്ത് ക്വസ്റ്റൻ നോക്കിയാലോ അവൈലബിലിറ്റി ഓഫ് ഡാഷ് ഡ്യൂറിങ് വിൻ്റർ മന്ത്സ് ഡ്യൂ ടു ദ വെസ്റ്റേൺ ടെമ്പറേറ്റ് സൈക്ലോൺ ഹെൽപ്സ് ഇൻ ദ സക്സസ് ഓഫ് റാബി ക്രോപ്സ് അതായത് പഞ്ചാബിലൊക്കെ റാബി ക്രോപ്സ് സക്സസ്ഫുൾ ആവണമെങ്കിൽ നല്ല ഒരു ഹാർവെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വിൻ്റർ മാസങ്ങളിൽ അതായത് ഈ തണുപ്പുള്ള സമയങ്ങളിൽ തന്നെ വെസ്റ്റേൺ ടെമ്പറേറ്റ് സൈക്ലോൺ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് വരണം ആ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കൊണ്ടുവരുന്നൊരു പ്രത്യേക കാര്യമുണ്ട് അതിലാണ് റാബി ക്രോപ്സിന് നല്ല ഹാർവെസ്റ്റ് ഉണ്ടാകുന്നത് എന്താണെന്നാണ് ചോദ്യം ഫ്രോസ്റ്റ് പ്രസിപിറ്റേഷൻ ഫോഗ് വിൻഡ് നമ്മുടെ ആൻസർ വരുന്നത് എന്താണ് വെസ്റ്റേൺ ടെമ്പറേച്ചർ സൈക്ലോൺ കൊണ്ടുവരുന്നത് എന്താണ് പ്രസിപിറ്റേഷൻ ആണ് മഴയാണ് സോ ആ റെയിൻ അത് വേണം റാബി ക്രോപ്പിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് അഥവാ നല്ലൊരു ഹാർവെസ്റ്റ് കിട്ടാൻ പ്രസിപിറ്റേഷൻ വേണം അടുത്തത് ഓൺ സെപ്റ്റംബർ നയൻറ്റീൻ ദി ഇന്ത്യൻ ആർമി ഇൻറ്റർവീൻ ആൻഡ് ടു കൺട്രോൾ ഓഫ് വിച്ച് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നാണ് ചോദ്യം ചോദിക്കുന്നത് ഏതോ ഒരു നാട്ടുരാജ്യത്തിന് നാട്ടുരാജ്യം ഇന്ത്യൻ ഇന്ത്യയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി ഇൻ്റർവീൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അത് ഏത് നാട്ടുരാജ്യമാണ് ഏത് പ്രിൻസിലി സ്റ്റേറ്റ് ആണ് സെപ്റ്റംബർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഇന്ത്യൻ ആർമി ഇൻ്റർവ്യൂൻ ചെയ്തതെന്നാണ് ചോദ്യം വരുന്നത് ഓപ്ഷൻസ് ആസാം ഉത്തർപ്രദേശ് ഹൈദരാബാദ് ത്രിപുര ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ഓപ്ഷൻസിൽ ജുനഗും അതുപോലെ തന്നെ ട്രാവൻ കോറും ജമ്മു ആൻഡ് കാശ്മീരും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓപ്ഷൻസ് വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓപ്പറേഷൻ പോളോ ഹൈദരാബാദാണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഇന്ത്യൻ ആർമിയുടെ ഇൻവോൾവ്മെൻറ്റോടെ പ്രിൻസിൽ സ്റ്റേറ്റ് ഇന്ത്യയുടെ ഭാഗമാകുന്നത് സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ് ഹൈദരാബാദാണ് ക്വസ്റ്റൻ നമ്പർ ട്വൽവ് നമുക്ക് നോക്കാം വിച്ച് ഇന്ത്യൻ ഓർഗനൈസേഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ കളക്ടിംഗ് ഡേറ്റ ഓൺ പോവേർട്ടി ഇൻ ദ കൺട്രി സൊ കളക്റ്റിംഗ് ഡേറ്റ ഓൺ പൊവേർട്ടി ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷൻ ആണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓപ്ഷൻസ് നീതി ആയോഗ് നാഷണൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ എംപവർമെൻറ്റ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ അപ്പം ഇവിടെ ശ്രദ്ധിക്കുക എൻ എസ് എസ് ഒ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ് ഈ പറയുന്ന ഡേറ്റ ഓൺ പോവർട്ടി കളക്ട് ചെയ്യുന്നത് രാജ്യത്ത് അടുത്തത് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ പീപ്പിൾ ലോക്സഭ ചീഫ് മിനിസ്റ്റർ ഗവർണർ ശ്രദ്ധിക്കുക ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എപ്പോഴും മിനിസ്റ്റേഴ്സ് ലോക്സഭയിൽ നിന്ന് വന്നാലും ശരി രാജ്യസഭയിൽ വന്നാലും ശരി ദേ ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ഓൺലി വൺ ഹൗസ് അതായതാണ് ലോക്സഭ ദേ ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ അടുത്തത് ദ ക്ലാസിക്കൽ ടെക്സ്റ്റ് ഹസ്തകൽ ഹസ്തലക്ഷണ ദീപിക ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഇപ്പം ഹസ്തലക്ഷണ ദീപിക എന്ന് പറയുന്ന ക്ലാസിക്കൽ ടെക്സ്റ്റ് ഏത് ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് സാത്രിയ കുച്ചുപുടി ഭരതനാട്യം കഥകളി ശ്രദ്ധിക്കുക ഹസ്ത ലക്ഷണ ദീപിക എന്ന് പറയുന്നത് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അടുത്തത് ഗവൺമെൻറ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ ഇൻഡ് സോൾഡ് ഡയറക്ട്ലി ടു ദ കൺസ്യൂമേഴ്സ് ഫോർ എക്സാമ്പിൾ ഡിഫൻസ് ഗുഡ്സ് റോഡ്സ് ആർ കാറ്റഗറൈസ്ഡ് അണ്ടർ അപ്പോൾ കൺസ്യൂമർക്ക് നേരിട്ട് കൊടുക്കാത്ത നേരിട്ട് സെല്ല് ചെയ്യാത്ത ചില ഗവൺമെൻറ് ഗുഡ്സ് ഉണ്ട് ചില ഗവൺമെൻറ് സർവീസസ് ഉണ്ട് ഉദാഹരണത്തിന് ഡിഫൻസ് ഗുഡ്സ് അതേപോലെ തന്നെ റോഡ് ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്നതെന്നാണ് ചോദ്യം വരുന്നത് പ്രൈവറ്റ് ഗുഡ് ആണോ ഇൻ്റർനാഷണൽ ഗുഡാണോ പബ്ലിക് ഗുഡ് ആണോ എക്സ്പെൻസീവ് ഗുഡ് ആണോ എന്നുള്ളത് അപ്പോൾ ഓപ്ഷൻസ് തന്നെ വളരെ സിമ്പിളാണ് അപ്പം നമുക്കറിയാം ഇതൊക്കെ എന്താണ് റോഡ് എന്നൊക്കെ പറയുന്നത് എന്താണ് അതൊരു പബ്ലിക് ഗുഡ്സിൽ പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് പബ്ലിക് ഗുഡ്സാണ് അടുത്തത് വോട്ട് ഈസ് ആൻഡ് ഏരിയ ഓഫ് ഡ്രൈ ലാൻഡ് ദാറ്റ് ലൈസ് ഓൺ ദ ലീവേർഡ് സൗഡ് സൈഡ് ഓഫ് ദ മൗണ്ടെയ്ൻ കോൾഡ് അപ്പോൾ നമ്മളൊരു മൗണ്ടൻ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് സൈഡുണ്ട് വിൻഡ് വേർഡ് സൈഡും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ലീവേർഡ് ഉണ്ട് വിൻഡ് വേർഡ് ഉണ്ട് അതേപോലെ തന്നെ ലീവേർഡ് സൈഡും ഉണ്ട് വിൻഡ് വേർഡ് സൈഡ് എന്ന് പറയുന്നത് വിൻഡ് ഇതുവഴിക്കാണ് അടിക്കുന്നത് അതിനെയാണ് നമ്മൾ വിൻഡ് വേർഡ് സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈഡിൽ വിൻഡ് വരുന്നുണ്ട് ദറ്റ് ഇസ് ദ വിൻഡ് വേർഡ് സൈഡ് ഇനി ഈ വിൻഡിൽ വല്ല മോയ്സ്ചറുണ്ടെങ്കിൽ ആ മഴയൊക്കെ പെയ്ത് ആ ചൂട് കാറ്റ് പിന്നെ താഴോട്ട് ഇറങ്ങുന്നതിനെ നമ്മൾ ലീവേർഡ് സൈഡെന്ന് പറയുന്നത് പലപ്പോഴും ലീവേഡ് സൈഡിൽ മഴ ലഭിക്കുന്നത് വളരെ കുറവായിരിക്കാം കുറവാണ് അപ്പം നമ്മുടെ ചിന്നാർ ഒക്കെ ഒരു ലീവേഡ് സൈഡിൽ പെടുന്നതാണ് ചിന്നാർ ലീവേർഡ് സൈഡാണ് മഴ തീരെ ലഭിക്കാത്തൊരു സ്ഥലമാണ് കാരണം അത് ലീവേർഡ് സൈഡാണ് ഈ ലിവേർഡ് സൈഡിന് പറയുന്നൊരു പേരെന്താണെന്നാണ് ചോദ്യം റെയിൻഷാഡോ റീജിയൻ വിൻഡ് വേർഡ് സൈഡ് ലിവേർഡ് സൈഡ് മൗണ്ടനസ് ഏരിയ മൗണ്ടേനസ് ഏരിയ എന്നൊന്നും പറയുന്നില്ല വിൻഡ് വേർഡും ലീവേർഡും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിന് പേരെന്താണെന്ന ചോദ്യം ഉത്തരം ഇവിടെ തന്നെയുണ്ട് എന്താണ് റെയിൻ ഷാഡോ റീജ്യൻ ആണ് റെയിൻ ഇല്ല റെയിൻ്റെ ഒരു ഷാഡോ മാത്രം ലഭിക്കും മഴ വിൻഡ് വേഡ് സൈഡിൽ ലഭിച്ചാൽ അത്രയും മഴയൊന്നും ഇവിടെ ലഭിക്കാറില്ല അടുത്തത് ദ നാഷണൽ ലെവൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രഞ്ജി ട്രോഫി ബിഗാൻ ഇൻ രഞ്ജി ട്രോഫി എപ്പോഴാണ് തുടക്കം കുറിച്ചതെന്നാണ് ചോദ്യം വരുന്നത് 1934, 1935, 1953, 1954, 1950, 51, 44, 45. നമ്മുടെ ഉത്തരം ഇതാണ് നയൻറ്റീൻ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് അത്രയും വളരെ പഴകിയ ഒരു അത്രയും വളരെ പഴയ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പാണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് അടുത്തത് നാഷണൽ ഫുഡ് ആൻഡ് സെക്യൂരിറ്റി ആക്ട് ഓഫ് ടു തൗസൻഡ് ഫോർട്ടീൻ എൻ എഫ് എസ് എ ടു തൗസൻഡ് ഫോർട്ടീൻ പ്രൊവൈഡ്സ് സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് ടു ഡാഷ് ഓഫ് ഇന്ത്യസ് റൂറൽ പോപ്പുലേഷൻ ഇന്ത്യയുടെ റൂറൽ പോപ്പുലേഷൻ്റെ എത്ര ശതമാനത്തിനാണ് സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നതെന്നാണ് ചോദ്യം എൻ എഫ് എസ് എ അനുസരിച്ച് നാഷണൽ ഫുഡ് ആൻഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ഓപ്ഷൻസ് നയൻറ്റി ഫൈവ് പേർസെൻറ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് എഴുപത്തി അഞ്ച് ശതമാനം അതാണ് നമ്മുടെ ഉത്തരം റൂറൽ പോപ്പുലേഷൻ്റെ എഴുപത്തഞ്ച് ശതമാനവും എൻ എഫ് എസ് എ വെച്ച് കവർ ചെയ്യണം എന്നാണ് സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കണം എന്നുള്ളതാണ് ആക്ടിൽ പറയുന്നത് എന്നാൽ ഏർബൻ പോപ്പുലേഷൻ്റെതാണെങ്കിൽ അൻപത് ശതമാനം ഏർബൻ പോപ്പുലേഷൻ്റെതാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ നാഷണൽ ഫുഡ് ആൻഡ് സെക്യൂരിറ്റി ആക്ട് ഓഫ് ടു തസൻ തർട്ടീൻ എൻ എഫ് എസ് എ ടു തൗസൻഡ് തർട്ടീൻ പ്രൊവൈഡ് സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് ടു ഡാഷ് ഓഫ് ഇന്ത്യൻ റൂറൽ പോപ്പുലേഷൻ അതായത് ഇന്ത്യയുടെ റൂറൽ പോപ്പുലേഷൻ്റെ എത്ര ശതമാനത്തിനാണ് സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാഷണൽ ഫുഡ് ആൻഡ് സെക്യൂരിറ്റീസ് ആക്ട് എൻ എഫ് എസ് എ ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരം ഓപ്ഷൻസ് നയൻ്റി ഫൈവ് പെർസെൻറ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് സിക്സ്റ്റി ഫൈവ് പെർന്റ് എറ്റി ഫൈവ് പേർ അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് എഴുപത്തി അഞ്ച് ശതമാനം റൂറൽ പോപ്പുലേഷൻ്റെ എഴുപത്തഞ്ച് ശതമാനം പേർക്കാണ് സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കാനുള്ള ഉദ്ദേശം വരുന്നത് എൻ എഫ് എസ് എ അനുസരിച്ച് അവിടെ ശ്രദ്ധിക്കുക റൂറൽ പോപ്പുലേഷൻ ആണെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം ഏർബൻ പോപ്പുലേഷൻ ആണെങ്കിൽ അമ്പത് ശതമാനത്തിനാണ് അൻപത് ശതമാനത്തിനാണ് ഇതുപോലെ സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കാൻ എൻ എഫ് എസ് എ ആക്ട് പ്രകാരം പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സെലക്ട് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഡീക്കമ്പോസിഷൻ സീസ് ഡീകമ്പോസിഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ലീച്ചിങ് ഫ്രാഗ്മെൻറ്റേഷൻ കാറ്റബോളിസം ഹ്യൂമിഫിക്കേഷൻ അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീച്ചിങ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് ലീച്ചിങ് ആണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാറ്റബോളിസം ആണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹ്യൂമിഫിക്കേഷൻ ഹ്യൂമിഫിക്കേഷനാണ് ഇനിയൊരു ഫിഫ്ത്ത് സ്റ്റെപ്പും കൂടിയുണ്ട് മിനറലൈസേഷൻ മിനറലൈസേഷൻ ആണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് വരുന്നത് ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി നമുക്ക് നോക്കാം എനി പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ഓർ എംപ്ലോയിഡ് ഇൻ എ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂ സബ്ജെക്ട്സ് എ ചൈൽഡ് ടു കോർപ്പറൽ പണിഷ്മെന്റ് ഷാൽ ബി ലയബിൾ അണ്ടർ സോ എ പേഴ്സൺ ഇൻ ചാർജ് ഓർ എംപ്ലോയിഡ് ഇൻ എ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേഴ്സൺ ഇൻ ചാർജോ ആണെങ്കിൽ ഒരു കുട്ടിയെ കോർപ്പറൽ പണിഷ്മെൻറ്റ് കോർപ്പറൽ പണിഷ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി പണിഷ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയുള്ള ഫിസിക്കൽ പണിഷ്മെൻ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഏത് 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 ഒരു ആക്ട് പ്രകാരമാണ് അയാളെ ശിക്ഷിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏത് ആക്ട് പ്രകാരമാണ് ആ വ്യക്തി റെസ്പോൺസിബിൾ ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഇന്ത്യൻ അഡ്വക്കേറ്റ്സ് ആക്ട് ഹിന്ദു സക്സഷൻ ആക്ട് ജൂബിനാൽ ജസ്റ്റിസ് ആക്ട് ഹിന്ദു അഡോപ്ഷൻ ആക്ട് നമുക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ ഓപ്ഷനിൽ എന്താ വളരെ സിമ്പിൾ ആണ് ഹിന്ദു സക്സേഷൻ ആക്റ്റും ഹിന്ദു അഡോപ്ഷൻ ആക്റ്റും ഒന്നും ഇതിൽ തന്നെ വരുന്നില്ല അഡ്വക്കേറ്റ്സ് ആക്ട് ഇതിൽ വരുന്നില്ല ജുവനായൽ ജസ്റ്റിസ് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തും നമ്മൾ പറയുന്നത് ജുവനായിൽ എന്നാണ് സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ് ജുവനായൽ ജസ്റ്റിസ് ആക്ട് ആണ് നമ്മുടെ ഉത്തരം വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ജി കെ ഡിസ്കഷനുമായിട്ട് അടുത്ത നമുക്ക് കാണാം ഒരു ഒറ്റ പ്രിപ്പറേഷനോടും ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം ഭാഗമാകും കോംബോ കോംബോ ബാങ്ക് ബാങ്ക് എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ അപ്പൊ ഇനി കാത്തിരിക്കണം വെറു ഡോട്ട് അക്കാഡമിയിലേക്ക് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്